ലോക ഭൗമ ദിനത്തിൽ ഓയിസ്ക വാടികയിൽ നടത്താനിരുന്ന ചിത്ര പ്രദർശനം ഒഴിവാക്കി, പകരം ഓൺലൈനിൽ ചിത്ര പ്രദർശനം. പാലക്കാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അഹല്യ കാർഡ് സ്റ്റുഡിയോ നടത്തുന്ന അഹല്യയാണ് 43 കുട്ടികളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയത്. എന്നാൽ കോവിഡ് മൂലം പ്രദർശനം നടത്താനാവാതായതോടെ പ്രദർശനം ഓൺലൈൻ വഴിയാക്കി. എല്ലാ ചിത്രങ്ങളും പ്രകൃതി പശ്ചാത്തലമാക്കിയുള്ളവയായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം സ്ഥിരമായി പ്രദർശിപ്പിക്കാൻ അഹല്യ തന്റെ വീട്ടിൽ തന്നെ ഒരിടം കണ്ടെത്തി. വീടിന്റെ ചുമരിൽ വരച്ച ഭൂമിയുടെ ചിത്രത്തിൽ കുട്ടികളുടെ 43 ചിത്രങ്ങളും ഇവർ മനോഹരമായി വെട്ടിയൊട്ടിച്ചത് ലോക ഭൗമദിനത്തിലെ ഒരു നൽകാഴ്ചയായി. ഈ ഗ്രാഫിറ്റിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളുടെ ആയുധമായി ഉപയോഗിക്കുന്ന പെയിന്റിംഗ് ബ്രഷസും പാലറ്റ്സും ആണ്. അതേപോലെ എൻ്റെ അഹല്യ ആർട്ട് സ്റ്റുഡിയോയിലെ 43 കുട്ടികൾ വരച്ചിട്ടുള്ള, പല സമയത്ത് ക്ലാസ്സിൽ വരച്ചിട്ടുള്ള പ്രകൃതി സംബന്ധമായ ചിത്രങ്ങളാണ് നമ്മളിതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള വകയിൽ. സോ ഇതിൻ്റെ ഒരു ഗ്രാൻഡർ സ്കെയില് ഒഎസ്കെമ്മായിട്ട് കമ്പൈൻ ചെയ്ത് നെക്സ്റ്റ് മന്ത് കോവിഡ് നോംസ് ഒന്ന് കൺട്രോളായ ശേഷം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഇങ്ങനെയൊരു ഇവൻറ്റ് നടത്തുന്നതിൽ കൂടെ ഐ ക്യാൻ ബ്രിങ് ഫോർത്ത് അവെയർനെസ് ആൻഡ് ക്രിയേറ്റ് ആൻഡ് മോട്ടിവേറ്റ് യങ്ങർ ജനറേഷൻ. ഇനി വരുന്ന കാലത്ത് ആർട്ടും കൊണ്ടും നമുക്ക് നമ്മളുടെ വോയിസ് ലോകത്തിലേക്ക് അറിയിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചിത്രകലാ അധ്യാപികയായ ഡോക്ടർ അഹല്യ കോവിലമ്മ ഓൺലൈൻ ചിത്രരചന പഠിപ്പിക്കുന്നുണ്ട്. ഇതുവഴി ചിത്രകല പഠിക്കുന്ന 5 മുതൽ 15 വയസ്സ് വരെയുള്ള 43 കുട്ടികളുടെ ചിത്രങ്ങളാണ് അഹല്യയുടെ വീട്ടിലെ ചുമരിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 43 കുട്ടികളിൽ 25 കുട്ടികളും പാലക്കാട് നിന്നുള്ളവരാണ്. പാലക്കാട് ഒഎസ്ക ഇന്റർനാഷണലും ചിത്രകലാ അധ്യാപകരുടെ സംഘടനയും സംയുക്തമായാണ് ലോക ഭൗമദിനത്തിൽ വാടികയിൽ വെച്ച് ഈ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഊർജ്ജതന്ത്രം അധ്യാപികയായിരുന്നു ഡോക്ടർ അഹല്യ. പാലക്കാട് കരാള സ്ട്രീറ്റിലെ കുടുംബ വീട്ടിൽ ഭർത്താവ് വിനു വിജയകുമാറിനുമൊത്താണ് ഇവരുടെ താമസം. 5 വയസ്സുകാരൻ വസിഷ്ഠ വിനു ഏകമകനാണ്. നല്ലൊരു നർത്തകി കൂടിയായ അഹല്യ നൃത്തം ചെയ്തുകൊണ്ട് ചിത്രം വരച്ച് മാധ്യമ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ്.